യുഎസും സൗദി അറേബ്യയും ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും ഗൾഫും ദക്ഷിണേഷ്യയും തമ്മിലുള്ള വ്യാപാരം പുനഃക്രമീകരിക്കാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ റെയിൽവേ വഴിയും ഇന്ത്യയുമായി തുറമുഖം വഴി ബന്ധിപ്പിക്കുവാനും കഴിയുന്ന അടിസ്ഥാന സൗകര്യ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. G20 ഉച്ചകോടിയുടെ കരാർ പ്രഖ്യാപിച്ചേക്കും. ഇന്ത്യക്ക് ഇതിൽ എന്താണ് പ്രയോജനം നോക്കാം. നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡീലാണ്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റ് ജോ ബൈഡൻ ഇതിനുവേണ്ടി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ലോക നേതാക്കൾ, അതായത് ഇന്ത്യ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇന്ത്യ എവിടെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഈ നെറ്റ്വർക്ക് ഇന്ത്യയുമായും കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് മേഖലയിലെ തുറമുഖങ്ങളിൽ നിന്ന് ഷിപ്പിംഗ് പാതകളിലൂടെ ആയിരിക്കും. ഈ റെയിൽവേ പ്രോജക്റ്റ് ജോ ബൈഡന് ഒരു പ്രധാന ഡീലാണ്. അതുകൊണ്ട് തന്നെ US പ്രസിഡന്റിന് ഇത് ഏത് വിധേനയും സംരക്ഷിക്കണം. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജോ ബൈഡൻ ഇത് G20 തന്നെ അവതരിപ്പിക്കും എന്നാണ്. അതായത് G20 ഉച്ചകോടിയിൽ പ്രൊജക്റ്റുമായുള്ള ഡീലുകളെ കുറിച്ച് ചർച്ചകളുണ്ടാകും. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൻ്റെ ഐഡിയ ആദ്യം ഉടലെടുത്തത് I2U2 ടോക്കിനിടയിലാണ്. I2U2 എന്നത് ഒരു ഗ്രൂപ്പാണ്. അതിൽ ഇന്ത്യ, ഇസ്രായേൽ, US, UAE, അതുകൊണ്ടാണ് അതിന് I2U2 എന്ന് പേര് വന്നത് പോലും. പലരും അതിനെ വിളിക്കുന്നത് വെസ്റ്റ് ഏഷ്യൻ സ്ക്വാഡ് എന്നാണ്. 2021 ഇത് രൂപീകരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്കാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. ഇസ്രായേലാണ് ഈ ഐഡിയ ആദ്യം കൊണ്ടുവന്നത്. അവർക്ക് ഏഷ്യൻ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണമായിരുന്നു. ഇന്ത്യയുടെ വിദഗ്ധ അഭിപ്രായവും അവർ തേടിയിരുന്നു. പിന്നീട് ഈ ആശയത്തെ വിപുലീകരിച്ചത് US ആണ്. US ഇതിലേക്ക് സൗദി അറേബ്യയെ കൂടി ഉൾക്കൊള്ളിക്കണമായിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ റെയിൽവേ പ്രൊജക്റ്റ് വളർന്നത്. ഇനി വെസ്റ്റേഷ്യയിലേക്ക് നോക്കിയാൽ, ഒരു വശത്ത് ലിവാൻ രാജ്യങ്ങൾ, കിഴക്കൻ മെഡിറ്ററേനിയനോട് ചേർന്നുള്ള പ്രദേശം സിറിയ, ലെബനോൻ, ഇസ്രായേൽ, ഇറാഖ്, പിന്നെ ജോർദാൻ, പിന്നെയുള്ളത് ഗൾഫ് രാജ്യങ്ങൾ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, പിന്നെ UAE. ഈ പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ ലിവാൻഡ് അറബ് രാജ്യങ്ങളെ ഗൾഫുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. അവരെങ്ങനെ ബന്ധിപ്പിക്കുമെന്ന് വെച്ചാൽ റെയിൽവേ നെറ്റ്വർക്കുമായി. ഇത് പിന്നീട് NTയുമായി കണക്ട് ചെയ്യും. പക്ഷേ ഗൾഫിലെ തുറമുഖങ്ങളുമായാണ് കണക്ട് ചെയ്യുക. മെയ് മാസത്തിലായിരുന്നു ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നത്. US സെക്യൂരിറ്റി അഡ്വൈസർ സൗദിയിൽ വന്നപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് അദ്ദേഹം സൗദിയുടെ എമിറാട്ടിയെ കണ്ടു. ഇത് സെപ്റ്റംബർ മാസമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രൊജക്റ്റിന് പുരോഗമനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് പ്രധാനപ്പെട്ടതാകുന്നത്? US എപ്പോഴും അവരുടേതായ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഈ പ്രൊജക്റ്റ് ചൈനയ്ക്കുള്ള ഒരു കൊട്ടാണ്. ചൈനയെ പൂട്ടാൻ, തകർത്തെറിയാൻ ഇത് മികച്ചൊരവസരം. കാരണം പശ്ചിമേഷ്യയിലെ ചൈനയുടെ സ്വാധീനം വളർന്നു വരുന്നു. ഇറാന്റെയും സൗദിയുടെയും ഇടയിൽ സമാധാനത്തിന്റെ ഇടനിലക്കാരായി ചൈന നിൽക്കുന്നു. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിലും ഇതുതന്നെ സംഭവിക്കും. ചൈന അവിടേക്കും കടന്നു ചെല്ലാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, ലോകം കാൽക്കീഴിലാക്കാൻ ചൈനയുടെ പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അതിലെ പ്രധാന പങ്കാളിയാണ് ഈ പശ്ചിമേഷ്യ. അതുകൂടാതെ മറ്റ് പല രീതിയിലും ചൈന പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നത് ഇപ്പോൾ അമേരിക്കയുടെ ഉത്തരവാദിത്തമായിരിക്കുന്നു. ഇസ്രായേലുമായും സൗദിയുടെ ബന്ധം പൂർണ്ണമായും സാധാരണ നിലയിലായാൽ ഇസ്രായേലും ഈ പദ്ധതിയുടെ ഭാഗമാകും. ഇത് ഈ പദ്ധതി യൂറോപ്പിലേക്ക് എത്താൻ സഹായകരമാക്കും. എന്നാൽ നമുക്കറിയേണ്ടത് എന്താണ് നമുക്ക്, ഇന്ത്യക്ക് ഇതിലെ ഗുണമെന്നാണ്. വെസ്റ്റേഷ്യ എന്നത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയിലെ നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് വഴി പെട്ടെന്നുള്ള ക്രൂഡ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ദൂരം കുറയുന്നതിലൂടെ ചിലവ് കുറയ്ക്കാനും സാധിക്കും. 2, ഇത് ട്രേഡിനെ ബൂസ്റ്റ് ചെയ്യും. വെസ്റ്റേഷ്യയെ മൊത്തത്തിൽ കണക്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളുമായും ഇത് കണക്ട് ചെയ്യും. ഇത് ഒരുപാട് അവസരങ്ങൾ ഇന്ത്യക്ക് തുറന്നു നൽകുകയാണ്. 3, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറും അറിവും ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനൊരു അവസരം ലഭിക്കും. 4, ഇന്ത്യൻ പൗരന്മാരെ ഗൾഫ് മേഖലയിൽ ഇത് സഹായിക്കും. 8 മില്യൺ ഇന്ത്യക്കാർ ഗൾഫിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. G20 ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.